പേടിച്ച് ടെൻഷനാകണ്ടാ, ഞാൻ റെഡി ആക്കി തരാം. പോവാ ചേടാ, ഈ വള്ളിക്കെട്ട് മറയാ താന്നല്ലോ വിളിക്കുന്നത്. ഓ, ഇനി എടുത്ത വള്ളിക്കെട്ടാവും. സാബുവേ, റിംഗ് ടോൺ കേട്ടെ ഇറങ്ങി പോരെ കേട്ടോ. ദൗഹിക്കുന്നുണ്ട് അവിടെ. അപ്ലോഡ് ഇങ്ങനെ കാര്യം നടക്കണോ? സാബു വരട്ടെ. മറ്റേ നിന്നെയോ, ഞാൻ ആ ഫോൺ എടുക്കാൻ പോയപ്പോഴത്തേക്കും കട്ടായി പോയി. എന്താടാ മച്ചാനെ, ആ വണ്ടിയുടെ താക്കോലൊന്ന് വേണം. ഏത് വണ്ടിയുടെ താക്കോല്? ഈ സ്കൂട്ടറിന്റെ താക്കോലൊന്ന് വേണം. നമ്മുടെ പയ്യനാ എന്റെ വലം കൈ ഇപ്പോഴത്തെ പുതിയ ആളാ. ഇവന്റെ ആവശ്യത്തിന് വേണ്ടി വണ്ടി താക്കോല്. ഇവനാണ് അത്ര ശരിയല്ലെന്നാ തോന്നുന്നത്. ഇച്ചിരി കൂട്ടുകെട്ടെ, ഇതെല്ലാം പോട്ടെ. എനിക്ക് കല്യാണത്തിന് പോകും പറ്റത്തില്ല. 5 മിനിറ്റ് വേണേ ആ സ്റ്റോപ്പ് വാച്ച് ഓൺ ആക്കി വെച്ചു. 5 മിനിറ്റ് ഉള്ളി വണ്ടി കൊടുത്തരും. ഇങ്ങനെ താക്കോലിട്ട് ഒരു വാച്ചും ഇല്ല. എനിക്ക് അത്യാവശ്യമായിട്ട് പോണം, നീ സമയത്ത് എത്തത്തില്ലെന്ന് എനിക്കറിയാം. എന്റെ ദൈവമേ, ഞാൻ പഴയ സ്വഭാവത്തിൽ കളഞ്ഞ് ഇന്നലത്തോടെ ഞാൻ ഡീസന്റ് ആയില്ലയോ? 5 മിനിറ്റ് കൊണ്ട് വരാം. ഇനി താ താക്കോലിതാ, ഞാനല്ലേ പറയുന്നേ. സാബണ്ണ ഓ 11:05 വരാം. അയ്യോ, 11:05 10:05 ഞാൻ വരാം. ഓ കൂട്ടരാണ, എളുപ്പം വരണം. ഓ 11 മണി കല്യാണം. 11 മണിക്ക് വരാന്ന് പറഞ്ഞിട്ട് പോയത് രണ്ടുപേര്. മണി 11:30 കഴിഞ്ഞ 12 അടുക്കാരായി. ഇവരെ ദേവിടെ പോയി കിടക്കുന്നത്. ശോ, വിഷന്നിട്ട് വയ്യ. നീ പോയി കിട്ടിയാ എനിക്ക് എന്റെ പപ്പടം ചോറുതലും കിട്ടുമോ? ഹ്യൂമാരനി വരട്ടെ, എനിക്ക് കിട്ടിയില്ലെങ്കിൽ അവനെ അവന്റെ ആ വീക്കം കൂടെ തന്നെ വിട്ട് ഞാൻ പപ്പടം പൊടിക്കുന്ന മാതിരി പൊടിച്ച് കഴിക്കില്ല. സവണ്ണ സവണ്ണ അവന്റെ അത്യാവശ്യം ഒരു കാര്യം ഉണ്ടായാ അന്നാ ഇത് പിടിയെന്നു ഒന്നും പറയല്ലേ. എന്തോ പിടിയെന്ന മനുഷ്യനോട് വിഷന്ന് കത്തി ഡബിളോടി അവന്റെ ഡബിളോടി അവന്റെ അണ്ണാക്കളോട് കുത്തി കഴിഞ്ഞു ഡബിളോടിക്കാൻ. കൊറേ നാള് കഴിഞ്ഞിട്ട് ഒരു കല്യാണ സദ്യ ഉണ്ടാൻ കിട്ടായി പാട്. നീ ഒക്കെ കാരണം രണ്ടുപേരും തുറച്ചു കിട്ടണല്ലോ. അവണ്ണാ ഒന്ന് ക്ഷമിക്കണ, പോട്ടാണ് ഈ പ്രാവശ്യം ക്ഷമിക്കണ. ക്ഷമിച്ച് എന്നോട് തന്നെ ക്ഷമിച്ച് ഞാൻ. ഈ ജന്മത്തിൽ നിങ്ങൾക്ക് വണ്ടി മറന്നേരം വെക്കണോ രണ്ടുപേരും? നീ മേലായി അയൽവക്കത്തെ രണ്ടു പോരുത്. അവന്റെ ഒക്കെ ഒരു വണ്ടി ബ്ലഡ് ഡൊണേറ്റ് ചെയ്യണം. ഈ വസൂരിയോ ആണെന്നാ അന്ന് സംസാരിക്കണ്ടാക്കൂലിയില്ല. നീ വലിച്ച് നീ ഉള്ള ബ്ലഡ് കൂടെ കളയാടെ. അറിയാം ഈ വട്ടം കൂടെ തരുവാ ഹോസ്പിറ്റൽ കേസ് ആയതുകൊണ്ട് മാത്രം. പിന്നെ ഇനി തെറ്റിയാ ചായലപൊടി ഇല്ലേ? ഒരു മണിക്കൂർ വരാമെന്ന് പറഞ്ഞിട്ട് പോയതാ. 5 മണിക്കൂർ എടാ ഉമ്മാരെ എപ്പം വരും ഇത്? കൊടുത്തത് വലിയ ആവത്തായി പോയെന്നാ തോന്നുന്നത്. ഇനി എന്തായാലും കഴിഞ്ഞു. ആ വണ്ടിയും വെച്ചിട്ട് അപ്പമാരും മുങ്ങിക്കളഞ്ഞു. അടുത്തോട്ട് തരുമല്ലോ.
എന്നാ വണ്ടി ചോദിക്കാൻ എന്നാ പണി എത്തും ഉറപ്പ. ഏതാ വണ്ടി ചോദിക്ക, വണ്ടി ചോദിക്കുന്നില്ല നമ്മക്ക്. ഞാൻ വണ്ടി പട്ടി ചെറ്റ നാറി ആരോട് ചുറ്റാണ് നീ വണ്ടി കൊണ്ടുപോയത്? അണ്ണാ 5 മിനിറ്റിനുള്ളിൽ കൊണ്ടുവരാണാ. ഓക്കെ എന്നാ. ഓക്കെ ഓക്കെ. ഹലോ ഡാ, കട്ട് ചെയ്തോ. ആ ഇനി പറഞ്ഞിട്ടും കാര്യമില്ല, ഇന്നത്തെ ദിവസം പോക്ക. ഡേ ആ വാതിലൊന്നും ചാരിയേക്കണേ, ഞാൻ റേഷൻ കട വരെ പോയിട്ട് വരാം. വണ്ടി കൊണ്ടുപോവാന്നെങ്കിൽ കുരുവട്ടം പറഞ്ഞിട്ടെങ്കിലും കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഞാൻ ദുബായിക്ക് പോകുന്ന ദിവസം എന്നെ വെറുതെ സാബുണ്ട്, എന്നെ വെറുതെ നെഗറ്റീവ് ആക്കുന്നുണ്ട്. എപ്പം ഞാനിപ്പോ ഉടനെ പോകാൻ പോവാണ്, അതാ എമർജൻസി ആയിട്ട് പോവാ, അതാ പെട്ടെന്ന് കൊണ്ടുവന്നത്. കുഴപ്പമില്ല കുഴപ്പമില്ല, പിന്നെ നിന്റെ ദുബായി പോക്കൊണ്ടൊന്നുമല്ല, നീ ഇന്ന് സമയത്ത് വണ്ടി കൊണ്ടുവന്നു, അതുകൊണ്ട് മാത്രം ഞാൻ ഇന്നൊന്നും പറയുന്നില്ല. ഓക്കെ സാബുണ്ട്, എനിക്ക് സാബുണ്ട് ഞാനൊന്നും മനസ്സ് വെച്ചേക്കരുത്. പിന്നെ പോമ്പേ, ഞാൻ വിളിക്കണേ. ഞാൻ വിളിക്കാണോ സാബുണ്ട്? കഷ്ടം വണ്ടി വന്ന സ്ഥിതിക്ക് പിന്നെ പോ. എന്നാ പിന്നെ കൊലേ അങ്ങ് വെട്ട. എന്റെ ഭഗവാനെ, അവൻ പോയ താക്കോല് തരാതാണോ? എടാ മറിയത്തേ, എടാ ചെറ്റേ, താക്കോല് തരാതാണോടാ പോയെ? എടുക്കടാ എടുക്കടാ, അവന്റെ ദുബായ്. സാബുണ്ണ പിടിക്കുന്നല്ലോ, ഇറങ്ങിയതേയുള്ളല്ലോ. അബീബി സാബുണ്ണ, ഹലോ ഹലോ ഹലോ, ഡാ മറിയത്തേ, നീ എവിടാടാ? ഞാൻ ഇപ്പൊ ദുബായിലെത്തി അണ്ണ. താക്കോല താക്കോല വണ്ടിക്കകത്താണോ അണ്ണ? എന്തായാലും അണ്ണാ അതൊക്കെ പാക്ക് ചെയ്ത് വിട്ടണ. എപ്പോ അത് 2 ദിവസം കൊണ്ട് ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചേ കിട്ടുമല്ലോ, പിന്നെ എന്തിനാ പേടിക്കുന്നേ? അല്ലെ ഇവിടെ ഞാൻ ലീവിൽ വരും, അപ്പൊ 2 വർഷം എടുക്കും, അപ്പൊ തന്നാ പോരാലോ. 2 വർഷോ അണ്ണാ സാബുണ്ണനെ ദുബായ്, നമ്മുടെ കാത്താക്കഥ.